കോൺഗ്രസ് വിട്ട നേതാവ് എ വി ഗോപിനാഥ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ സംസാരത്തിനുശേഷം ഈ മഹാപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാനുള്ള മഹാഭാഗ്യം അറിഞ്ഞോ അറിയാതെയോ പഴയ തലമുറക്കാർ എന്നെ ഏൽപ്പിച്ചു. പതിനഞ്ച് വയസ്സ് മുതൽ ഈ അറുപത്തിയേഴ് വയസ്സ് വരെ ഞാൻ ആ ദൗത്യം നിർവഹിക്കുകയും ചെയ്തു. ആ യാത്രയിൽ ഒരുപാട് ദുരനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് സഹപ്രവർത്തകർ ഞങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട്. ഒരു സുഹൃത്ത് വേദന കൊണ്ട് പിടഞ്ഞു വീട് മരിച്ചു പോയിട്ടുണ്ട്. ആ ദുരിതങ്ങളെല്ലാം ഞങ്ങളുടെ മനസ്സിൽ പുതിയ പുതിയ അനുഭവങ്ങളാക്കി. ജനങ്ങളുടെ മുഴുവൻ സ്നേഹം കോൺഗ്രസിന് അനുകൂലമാക്കി ജനിച്ചു വിടുന്ന ഓരോരുത്തരും കോൺഗ്രസ് ആക്കി മാറ്റാൻ ഒരു കോൺഗ്രസിൻ്റെ ഗ്രാമങ്ങളാക്കി ഞങ്ങൾ പിൻകോട്ടുകയെ കൊണ്ടുപോയി. ഒരു പാർട്ടിക്കുമുള്ള കേഡർ സംവിധാനത്തിൽ ഒരു സ്വിച്ചിട്ടാൽ വീഴാവുന്ന രീതിയിൽ കോൺഗ്രസിനെ ഞങ്ങൾ പടുത്തുയർത്തി. ആവൽക്കരറ്റങ്ങളിൽ ഒന്നിച്ചു ചേരാനും സന്തോഷിക്കുമ്പോൾ ഒന്നിച്ച് സന്തോഷിക്കാനും ദുഃഖം വന്നപ്പോൾ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഒന്നിച്ച് പൊട്ടിക്കരയാനും കഴിയുന്നൊരു മനസ്സിൻ്റെ ഉടമകളായി പെരുങ്ങോട്ട് വിഷയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ചു നിന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അതിന് നേതൃത്വം നൽകാൻ കഴിഞ്ഞു എന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനം. കഴിഞ്ഞ രണ്ട് ദിവസം വരെ ഞാൻ കോൺഗ്രസിൻ്റെ അംഗമായിരുന്നു. ഈ യാത്രയിൽ അവസാനം വരെ, ജീവിതത്തിൻ്റെ അവസാനം വരെ എന്നെ ജനങ്ങളുമായി കോൺഗ്രസുമായി മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. കോൺഗ്രസിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായ ഞാൻ ഈ ഗ്രാമത്തിലെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് വളരെയധികം അഭിമാനിക്കുകയും ചെയ്തു. നിർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ 25 വർഷം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ചവിട്ടി മരിച്ച് എന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം എല്ലാ ഗ്രൂപ്പുകാരും ഒന്നിച്ച് കോൺഗ്രസിനകത്ത് നടത്തി. എങ്കിലും കോൺഗ്രസ് എന്ന വികാരം എല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് പോകും. ഇന്ന് എനിക്ക് ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ല. ഇന്നും ഞാൻ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും മനസ്സിൽ പൂവിട്ട് പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നാളത്തെ കോൺഗ്രസിനെ കുറിച്ചുള്ള ദുഃഖം കൊണ്ട് ഞാൻ ഈ മഹത്തായ പ്രസ്ഥാനത്തോട് യാത്ര പറഞ്ഞതായിരുന്നു. ഇന്ന് ഞങ്ങൾ ഒന്നിച്ചുകൂടി, ഞങ്ങൾ വളരെയധികം ചർച്ച ചെയ്തു നാളെ എങ്ങോട്ട് എന്ത് ചെയ്യണം. കഴിഞ്ഞ കുറേ കാലത്തെ സന്തോഷവും സംതൃപ്തിയും ദുഃഖവും വേദനയും എങ്ങനെ ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് കൂട്ടായ ഒറ്റക്കെട്ടായ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞു. ഒരു കാരണവശാലും ഒരു പാർട്ടിയിലും എ വി ഗോപിനാഥൻ ചേരരുത് എന്ന തീരുമാനം ഞങ്ങൾ ഇന്ന് കൈക്കൊണ്ടു. ഞാൻ ഒരു പാർട്ടിയിലും ചേരരുത്. കോൺഗ്രസ് എന്ന വികാരം എൻ്റെ മനസ്സിനകത്തൊതുക്കി പെരുങ്ങോട്ട് കുറിച്ച് പഞ്ചായത്തിലെ 10,000 ആളുകളുടെ വികസനം പൂർത്തിയാക്കാനുള്ള ബാധ്യത മാത്രമേറ്റ് ഒരു പാർട്ടിയിലും ചേരാതെ സാമൂഹ്യ പ്രവർത്തനം വികസന പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്, ഈ ഗ്രാമത്തിനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകാനും 60 വർഷം ഞങ്ങൾക്ക് തന്ന പിന്തുണ യാഥാർത്ഥ്യമാക്കി തീർക്കാനും ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകാൻ ഇന്ന് തീരുമാനിച്ചു എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് അഭിമാനം. ഇത് മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിനോട് ഒരു കേഡർ സിസ്റ്റം ഉണ്ട്, അത് നിങ്ങൾ നിർമ്മിച്ചെടുത്തൊരു കേഡർ സിസ്റ്റം ആണ്. അപ്പൊ ആ സിസ്റ്റത്തിൽ തന്നെ നിന്നുകൊണ്ട് തുടരുമോ, ഈ സംഘടനാ സംവിധാനം തുടരുമോ, എങ്ങനെ? അങ്ങനെയല്ല, കോൺഗ്രസിന്റെ സിസ്റ്റം ഞങ്ങള് എന്നാ സമയം ഞാൻ കോൺഗ്രസ് രാജിവെച്ചു. ഇനി കോൺഗ്രസിന്റെ കാര്യം എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾക്ക് 60 വർഷമായി തന്ന ഈ പിന്തുണ ഈ 5 വർഷം പൂർത്തിയാക്കേണ്ടത് വരെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമൊന്നുമില്ലാതെ എ വി ഗോപിനാഥൻ എല്ലാ കക്ഷികളുമായി സഹകരിച്ച്, അതിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ കോൺഗ്രസുമായി സഹകരിക്കും, എല്ലാ കക്ഷികളുമായി സഹകരിച്ച് ഈ ഗ്രാമത്തിൻ്റെ സമൃദ്ധി വികസനമാക്കാനുള്ള എൻ്റെ ദൗത്യം നിർവഹിക്കും. അതിൽ എൻ്റെ കാഡർ സംവിധാനം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ ഞങ്ങളിപ്പോൾ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഞങ്ങളിപ്പോൾ എല്ലാ വാർഡുകളിലും ചെന്ന് ജനങ്ങളോട് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഞാൻ വിശദീകരിക്കാൻ പോവുകയാണ്. അത് വിശദീകരിക്കുമ്പോൾ ജനങ്ങളുടെ പൂർണ്ണമായ ഒരു അഭിപ്രായം എനിക്ക് അത് ക്രോഡീകരിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ താങ്കൾ പറഞ്ഞിരുന്നു കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് കോൺഗ്രസ് ഇറങ്ങി മാറണമെങ്കിൽ കുറച്ച് സമയമെടുക്കും, അതിനുശേഷമായിരിക്കും രാഷ്ട്രീയ തീരുമാനം എടുക്കുക. ഇപ്പോൾ താങ്കൾ എടുത്ത രാഷ്ട്രീയ തീരുമാനമാണോ വേറൊരു പാർട്ടിയിലും ചേരുന്നില്ല എന്നുള്ളത്? അല്ല, രാഷ്ട്രീയത്തെ എന്റെ ഇന്നത്തെ ഞങ്ങൾ പോകുകയാണ്. ഞങ്ങളെ സഹായിച്ച 60 വർഷമായ ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. അവരെല്ലാം അഭിപ്രായം ക്രോഡീകരിച്ചിട്ട് വേണം എനിക്കൊരു അന്തിമമായ തീരുമാനത്തിൽ.
अब राष्ट्रीय अभिप्राय वेणो राष्ट्रीय चेरण ई स्वतंत्र नीपा मे या पर बंदर कक्षियुमी अंगत्म प्रवर्ती एन पार्टी तीन या जन या ताकण आ ताकड़े क्यों चर्चे विशदीकृत अी नल तुरा मो ए मोल पेरोटी पंचायत जन पर इवड़े बहुभूरीभाग कांग्रेस प्रवर्तर आ ना स्वीक मंडल भारवाह मत अद बहुजन संघटनो ई एन डी यूसी के एस यू यूथ कांग्रेस बहुजन संघटन इवे ना एल प्रतिनिधि मंडल प्रसडंड मुदल मंडल भारवाह पंचायत मेबरमा ई एन डी यूसी प्रतिनिधि ई पार्टी बंधपे प्रतिनिधि त्रिशंकु प्रश्नमें ऐटे प्रादेशिक पार्टी हानिकर स्वयं कांग्रेस कहल इंडियन नेशनल कांग्रेस तकर्कान वे श्रम व्यक्तिपर ए भागत ऐसी अद ई ग्राम पंचायत जन समृद्धि को आरुमें ऐल वार्ड इन नीव कमिटा वार्ड संविधान आ संविधान मुकसन प्रवर्तन मैं उदेश प्रत्येक नीव संविधानमें इन आ संविधान राष्ट्रीय विकसन कड़ता श्रमिक धार्मिक पार्टी ऐलकूर तीरमान मोटू लयच लयच मेल शू अल ई पार्टी अल स्थी वो मंडल अद प्रवर्ती अब कूड़ा विशदीकरण पार्टी भारवाहिया उद्देशिक अदग्रस मोटी जो अंजा ओटी जोग्रसन अदय कहू याग्रस तीरानी कांग्रेस औद्योगिक मिशनरी या मुटू और मेबर कांग्रेस वोटियां पा वोट जन मुंग्रस भारवाह अगर धारण नमक निर्णय पंचायत सरकार कांग्रेस स्वंत आफीस वाड़े कटिदा या स्वंत स्वतं मुदल डिपोसीटे पर इन तीरमानी एल मेबर वे अब चोच एल ए तीरमान उचान इन तीन कांग्रेस नेता ए वि गोपिनाथ मध्यम का കോൺഗ്രസിന്റെ മെഷിനറി സംവിധാനം മാത്രമാണ് വിട്ടിരിക്കുന്നത് കോൺഗ്രസ് തന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വികാരമാണ് പൊതുപ്രവർത്തകനായി താൻ തുടരും ഒരു പാർട്ടിയിലേക്കും ഇന്ന പാർട്ടിയിലേക്ക് താൻ പോകുന്നില്ല നിലപാടുകൾ അനുസരിച്ച് അതിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി താൻ സഹകരിക്കും എന്ന് കൂടിയാണ് എ വി ഗോമിനാഥ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഏതായാലും അദ്ദേഹം ഒരു പാർട്ടിയിലേക്കും ഇല്ല എന്ന് കൂടി ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നു